അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മളോട് നമ്മുടെ വീട്ടിലെ പോമറേനിയ നായക്കുട്ടികൾ കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അവരെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ലേ, എൻ്റെ കയ്യിലൊരു പോമറേനിയൻ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്പിറ്റ്സ് എന്നാണ് ഇട്ടതിന് പറയുക. കാരണം പോമറേനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ, ഇതിലും ചെറുതാണ് നമ്മുടെ പോമറേനിയൻ. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും ഇതിനെ പോമറേനിയൻ തന്നെയാണ് പറയുന്നത്. അപ്പോൾ പോമറേനിയൻ ആകുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര അധികം വലുതാവില്ല, ഇവൻ ഇത്തിരി വലിപ്പം കൂടുതലാണ് കണ്ടോ. അപ്പോൾ ഇവളും അതെ, നല്ല വലിപ്പമാണ്. ഇത് ടോബി എന്നാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്ന പേര്. ഇവനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൊടുന്ന നായയാണ് കേട്ടോ. അപ്പോൾ വലുതായി. അപ്പോൾ ഇത് നമ്മുടെ ലോക്കി. ഇവനെ ഞങ്ങൾ, ഇവനല്ല ഇവള്, ഇത് പെണ്ണാണ്, ഇതിൻ്റെ പേരാണ് ലോക്കി. അപ്പോൾ ഇത് ടോബി. അപ്പോൾ നമ്മൾ ഇവനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ കൊടുന്നതാണ്. അപ്പോൾ ഇത്രയും വലുതായപ്പോൾ ഒറ്റയ്ക്കായി, അപ്പോൾ ഒരു കൂട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ലോക്കിയെ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അവരിട്ടിരുന്ന പേരാണ്, ഞങ്ങൾ മേടിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇട്ടിരുന്ന പേരാണ് ലോക്കി എന്ന്. പിന്നെ ഞങ്ങളത് മാറ്റാൻ പോയില്ല. കാരണം നമ്മളത് ചെറുപ്പം മുതലേ അത് വിളിച്ചിട്ട് അവർ വന്നുള്ളതല്ലേ. പെട്ടെന്ന് നമ്മളൊരു സുപ്രഭാതത്തിലെ പേര് മാറ്റുമ്പോൾ ഒരു ബുദ്ധിമുട്ടായി തീരും. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ തന്നെ ആണ് ഇവളെ വിളിക്കുന്നത്. ഈ ടോബി നല്ല അനുസരണമുള്ള ആളാണ് കേട്ടോ. ലോക്കിയും നല്ല സ്നേഹമാണ്, ഏറ്റവും കൂടുതൽ സ്നേഹം ലോക്കിക്കാണ് ഞങ്ങളോട്. പക്ഷേ ഞങ്ങൾ ചെറുപ്പം മുതലേ എടുത്ത് വളർത്തിയ ഒരു കുഞ്ഞല്ല ഈ ലോക്കി. പക്ഷേ ഞങ്ങളോട് ഏറ്റവും കൂടുതൽ സ്നേഹം ടോബിയെക്കാട്ടിലും ലോക്കിക്കാണ് ഉള്ളത്. ടോബി നല്ല അനുസരണ ഉള്ള ആളാണ്. കാരണം ഞങ്ങൾ ഇതുപോലെ തന്നെ, നമ്മളിപ്പോൾ ഒരു മാസം കഴിഞ്ഞ് കൊടുന്നപ്പോൾ തന്നെ നമ്മൾ നല്ല ട്രെയിനിങ് കൊടുത്തിട്ട് വളർത്തിയ ആളാണ് ടോബി. ഈ പോമറേനിയൻ നായകളെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. കാരണം ഇവരുടെ പ്രത്യേകത തന്നെ എല്ലാവരോടും നന്നായിട്ട് ഇണങ്ങുന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ അവരെല്ലാവരെയായിട്ടും ഇണങ്ങുന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ വലിയ വീടോ കാര്യങ്ങളോ അങ്ങനെയുള്ളതൊന്നും വേണ്ട, ഒരു ഫ്ലാറ്റായാലും നമുക്ക് ഈ പോമറേനിയൻ നായക്കുട്ടീനെ വളർത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ മൃഗങ്ങളോടും പക്ഷികളോടും ഒക്കെ സ്നേഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. ഒരാൾക്കും ഇഷ്ടക്കേടോ അങ്ങനെയുള്ള അനിഷ്ടങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലെ ഞങ്ങളെ പോലെ ഒരു അംഗത്തെ പോലെ തന്നെയാണ് ഞങ്ങൾ ഇവരെയും കാണുന്നത്. പിന്നെ ഇവർക്ക് ഒരു മാസം വരെ നമ്മൾ, ഒരു മാസം കഴിഞ്ഞിട്ട് ഇവനെ കൊടുന്നപ്പോൾ തന്നെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ടോയ്ലറ്റ് ട്രെയിനിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചു. അതാണ് ഇത്രയും കൃത്യമായിട്ട് അവനെല്ലാം ചെയ്യും. ഒന്നും കൂട്ടിൽ അങ്ങനെ ചെയ്തു വയ്ക്കില്ല. അതുപോലെ തന്നെ പേര് ഇവൻ്റെ ടോബി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഉടൻ തന്നെ നമ്മൾ എവിടെ ആര് വിളിച്ചാലും ഓടി വരും. അതായത് ഞങ്ങളുടെ വീട്ടിലുള്ളവരായിട്ടാണ്. പുറത്തുള്ളവർ വിളിച്ചു കഴിഞ്ഞാൽ ഓടി വരില്ല. പുറത്തുനിന്ന് ആരെ കണ്ടാലും കുറയ്ക്കും. ഇതുപോലെ തന്നെ നമ്മളുടെ ഷെയ്ക്കൻ്റെ തരും, വിളിച്ചു കഴിഞ്ഞാൽ ഓടി വരും. കൂട്ട് കയറാൻ പറഞ്ഞു കഴിഞ്ഞാൽ കയറും. രണ്ട് നേരം അവർ ടോയ്ലറ്റ് പുറത്ത് പോയിട്ട് തന്നെ ചെയ്യും. അപ്പോൾ രണ്ട് നേരം ഇവരെ രണ്ടാൾക്കാരെയും വിടും. ഇവനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മേടിച്ചപ്പോൾ ഞങ്ങളെയൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എല്ലാവരും വൈറ്റ്, ഫുൾ വൈറ്റാണ് നമ്മൾ പോമറേനിയൻ സ്പിറ്റ്സിനെ കാണാറ്. അപ്പോൾ പക്ഷേ ഇവനങ്ങനെയല്ല. ഇവൻ്റെ കളറ് കണ്ടോ, ഇവിടെ അങ്ങനെ ഒരു തവിട്ട് കളറായിട്ട് ഗ്രേ കളറുണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇവനെ തന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തത്. അപ്പോൾ അത്യാവശ്യം നല്ല ഉഷാറാണ്. അടുത്ത് നമ്മുടെ ലോക്കിയാണ്. ഇവൻ, ഇവള് പെണ്ണാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടോബിക്ക് കൂട്ടിനായിട്ട് കൊണ്ടുവന്നതാണ് ലോക്കിയെ. പക്ഷേ ഇവനെ കൊണ്ടുവന്നപ്പോൾ നമ്മൾക്ക് അറിയണ്ടായിരുന്നില്ല ഇവൻ വേറൊരു പോമറേനിയനിൽ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കുറേ ടൈപ്പുകളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു പോമറേനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ കുട്ടികളാണ് പോമറേനിയൻ. ഇത് സ്പിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേറൊരു ടൈപ്പാണ്. ഇവൻ്റെ ഒരു ഇത് എന്ന് പറഞ്ഞു, ഇവൻ്റെ നേച്ചർ, ഇവൻ്റെ പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വാങ്ങിയ ശേഷമാണ് ഇവൻ വേറൊരു ടൈപ്പിൽ പെട്ട ആ ഒരു ഇനമാണ്. ഫുൾ പോമറേനിയൻ എന്ന് നമുക്ക് പറയാനും പറ്റില്ല. കണ്ടോ, ഇവൻ്റെ നല്ല അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. അതുപോലെ തന്നെ ഇവൻ്റെ ഈ മുടി കണ്ടോ, ഇവൻ്റെ ഈ തൊപ്പ, ഇവൻ നല്ല കൊഴിഞ്ഞു പോവില്ല ഒരിക്കലും. ഇത് നല്ല നീളം കൂടിയ ഒരുതരം ബുഷായിട്ടുള്ള കണ്ടോ, അങ്ങനെ നല്ലതായിട്ട് തിക്ക് തിക്കായിട്ടുള്ള തൊപ്പയാണ്. പിന്നെ ഇവൻ്റെ മുഖത്തിനെയും നമുക്ക് പ്രത്യേകത കാണാൻ സാധിക്കും. കണ്ടോ, നല്ല ഗൗരവമായിട്ടുള്ള മുഖം അവൻ്റെ. അപ്പോൾ പോമറേനിയൻ നായ കുട്ടികൾ, സ്വിറ്റ്സ് നായ കുട്ടികളുടെ മുഖമൊക്കെ വളരെ ചെറിയ മുഖമായിട്ടാണല്ലേ. ഇപ്പോൾ ഇവൻ്റെ കണ്ടു, ഭയങ്കര ഒരു പ്രത്യേക ടൈപ്പാണ്. അതുപോലെ തന്നെ നമ്മളുടെ പോമറേനിയ നമ്മുടെ ടോബിനെയായിട്ട് ക്രോസ് ആവുന്നില്ല കേട്ടോ. ഇവൻ്റെ ഒരു, അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ പറ്റി അന്വേഷിച്ചത്. അപ്പോൾ ഇവൻ വേറൊരു ടൈപ്പ് ഇനത്തിൽപ്പെട്ട നായയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ക്രോസ് ആവാത്തത്. പിന്നെയും ഒരുപാട് സവിശേഷതകൾ ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായി. കാരണം ഇവൻ്റെ കൊര എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു സൗണ്ടോട് കൂടിയിട്ടുള്ള കൊരയാണ്. പിന്നെ ഇവൻ്റെ ഒരു ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ പിന്നെ മുടിയും അതെ, നല്ല ബുഷിയാണ്.
അതുപോലെ തന്നെ നമ്മൾ ഇവനെ എവിടെ നിന്നാണ് കൊടുന്നത്, ഇപ്പം ഞങ്ങൾക്ക് വലുതായിട്ടാണല്ലോ അവന് കിട്ടിയത്, ഇവിടെ കിട്ടിയത്, അപ്പോൾ എവിടെ നിന്നാണ് കൊടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അവർ എവിടുന്ന് പുറത്തുനിന്ന് ഇതുപോലെ കൊണ്ടുവന്ന ഒരു നായയാണിത് കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല നല്ല അവനേക്കാട്ടിലും അതായത് ടോബിയെക്കാട്ടിലും നല്ല ഹെൽത്തിയാണ്, ഹെൽത്തി മാത്രമല്ല നല്ല തടിയുമാണ്. പിന്നെ എന്ത് വേണമെങ്കിലും എന്ത് എന്തായാലും കഴിച്ചോളും, നമുക്കിനി മീനോ മുട്ട അങ്ങനെയുള്ള ഒരു ഇതും വിളക്കില്ല, എന്ത് വേണമെങ്കിലും കഴിച്ചോളും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ. ഭയങ്കര സ്നേഹമാണ് കേട്ടോ, നമ്മളൊക്കെ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞ് പോയി കഴിഞ്ഞാലൊക്കെ നമ്മളുടെ കാലിൻ്റെ അവിടെ വന്ന് കിടക്കും, എവിടേക്കും പോവില്ല. കണ്ടു, ഇപ്പം തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടായിരിക്കും ടോബി ഓടിപ്പോയി, അവന് ഇത്തിരി കളിയും കാര്യങ്ങളൊക്കെ കൂടുതലല്ല, അതാ വന്നിക്കിടും. ലോക്കി അങ്ങനെയല്ല, നമ്മളുടെ അടുത്ത് തന്നെ വന്ന് കിടക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മുടെ ടോബി നമ്മളെ വേറൊരു നായിട്ട് ഇതുപോലെ ഒരു ഒരാൾ വന്ന് ക്ലോസ് ചെയ്യിപ്പിച്ചിട്ടപ്പോൾ നമ്മൾക്കൊരു കുഞ്ഞിനെ കിട്ടി. കണ്ടോ, ഇതാണ് നമ്മളുടെ കുഞ്ഞ്. അപ്പോൾ ടോബി അച്ഛനായി. അപ്പോൾ നമ്മളുടെ കുഞ്ഞു പിങ്കീനെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും അല്ലേ. കണ്ടോ, അപ്പോൾ ഈ ഒരു പ്രായത്തിലാണ് നമ്മൾ ടോബീനെ കൊണ്ടുവന്നത്. അപ്പോൾ ടോബിയായിട്ട് നമ്മൾ ക്രോസ് ചെയ്യിപ്പിച്ചപ്പോൾ നമുക്ക് കിട്ടിയ കുഞ്ഞാണ് നമ്മുടെ പിങ്കി. അപ്പോൾ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പിങ്കീനെ കിട്ടിയ വശം തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ അത് വരും. അപ്പോൾ എല്ലാവരും കയറി അതൊന്ന് ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഒന്ന് കയറിയിട്ട് ഈ നായ്ക്കുട്ടിയുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഇതാണ് പിങ്കി. അപ്പോൾ ഇവളുടെ അമ്മയുടെ പേര് പിങ്കി തന്നെയായിരുന്നു ക്രോസ് ചെയ്യിപ്പിക്കാൻ കൊണ്ടുവന്നപ്പോൾ. അപ്പോൾ ഞങ്ങൾ ആ ഒരു അവളുടെ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇത് പെണ്ണാണ്, അപ്പോൾ ഇതിന് പിങ്കി എന്ന് പേരിടുമായിരുന്നു. ഭയങ്കര വികൃതിയാണ് കേട്ടോ, ഭയങ്കര വികൃതി, ഭയങ്കര വികൃതി. പിന്നെ നമ്മൾ ഇപ്പം തന്നെ നമ്മൾ എല്ലാ ട്രെയിനിങ്ങും കൊടുത്ത് വളർത്തണം. കാരണം എന്നാൽ മാത്രമേ അവർ ഈ ടോയ്ലറ്റ് ട്രെയിനിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ ഈ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അകത്തിട്ടിട്ട് വളർത്തേണ്ട ഒരു സമയമാണ്, കൂട്ടിലാക്കാനും ആയിട്ടില്ല, അതുപോലെ തന്നെ നമ്മൾ ചങ്ങലയ്ക്ക് കെട്ടിയിടാനും അങ്ങനെ ഒരു പ്രായത്തിലൊന്നും ആയിട്ടില്ല. പക്ഷേ ഈ പ്രായത്തിൽ നമ്മളെ പറഞ്ഞിട്ട് നമ്മൾ അവരെ കൊണ്ട് അനുസരിപ്പിക്കണം, അതാണ് ഏറ്റവും മെയിനായിട്ട് ചെയ്യേണ്ടത്. അതുപോലെ രാവിലെ നമ്മൾ അവളുടെ ഫുഡ് എന്ന് പറയണമെങ്കിൽ രാവിലെ പാലും ബിസ്ക്കറ്റും കൂടിയിട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ആവാറ് ഒരു ഉരുള ചോറ്, അതായത് നമുക്ക് മീനോ മുട്ടയോ അങ്ങനെ എന്തെങ്കിലും കൂട്ടിയിട്ട് നമ്മൾ കുറച്ച് ചോറ് നമ്മൾ നന്നായിട്ട് കുഴച്ചിട്ട് കൊടുക്കും ഉച്ചനേരത്ത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ 4 മണിയോട് കൂടിയിട്ട് വീണ്ടും പാല് കൊടുക്കും. അപ്പോൾ വൈകുന്നേരം ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഉരുള ചോറ് കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ്. അതുപോലെ തന്നെ മീൻ, പിന്നെ ചോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് മാത്രം അങ്ങോട്ട് ഉരുട്ടി ഒരു ഉരുള കൊടുക്കല്ല കേട്ടോ, നമ്മളതിൻ്റെ കൂടെ കോഴിമുട്ട, നമ്മുടെ ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല അത്. അപ്പോൾ കോഴിമുട്ട നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ മീനുകൾ, വലിയ മീനൊക്കെ ആകുമ്പോൾ മുള്ള കാര്യങ്ങളൊക്കെ വായിൽ കുത്തും, ചെറിയ മീനുകളൊക്കെ നന്നായിട്ട് കുഴച്ചിട്ട് ആ ചോറിലൊക്കെ ആയിട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഹെൽത്തിയാണ്. അതുപോലെ തന്നെ കോഴിമുട്ട ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അതും നല്ലതാണ്, അപ്പോൾ അവരുടെ ഹെൽത്തിനും നല്ലതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾക്ക് ഒരു മാസം കൊടന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതുപോലെ തന്നെ 45-ാമത്തെ ദിവസം നമ്മൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇഞ്ചക്ഷനൊക്കെ എടുപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിരമരുന്ന് കൊടുക്കണം. അപ്പോൾ അതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, വിരമരുന്ന് കൊടുക്കണം, അല്ലെങ്കിൽ വയറിന് കാര്യങ്ങൾ കംപ്ലയിൻ്റ് ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നെ ഇപ്പം തന്നെ കടി തുടങ്ങി കണ്ടോ, അതുകൊണ്ട് ഭയങ്കര ഇതാണ്, ഭയങ്കര ആക്റ്റീവാണ് ആൾ. രാവിലെ പാല് കൊടുത്ത് കഴിഞ്ഞ് നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ പാലും ബിസ്ക്കറ്റുമാണ് രാവിലെ കൊടുക്കുന്നത്, അത് കൊടുത്ത് കഴിഞ്ഞ വശം ഞാൻ പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ ടോയ്ലറ്റൊക്കെ പോയിട്ട് വരും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾക്ക് ടോയ്ലറ്റൊക്കെ പോവാറായി കഴിഞ്ഞാൽ നമ്മൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവർ മണപ്പിച്ച് മണപ്പിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ടോയ്ലറ്റ് പോകാനാണെന്ന് ഏകദേശം നമുക്കറിയാം. അപ്പോൾ നമ്മൾ പുറത്ത് കൊണ്ടുപോകും, ടോയ്ലറ്റൊക്കെ കഴിഞ്ഞിട്ട് വരും. അപ്പോൾ അങ്ങനെയാണ് ഇവരുടെ ഇവൻ്റെ സ്ഥിതി. ഇപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ ഒരു 2-3 മാസം കഴിയുന്നത് വരെ, ഒരു മാസമല്ല ഒരു 3-4 മാസം, ഒരു വർഷം കഴിയുന്നത് വരെ ഏകദേശം നമ്മളൊരു 2-3 നേരമൊക്കെയായിട്ട് ഫുഡ് കൊടുക്കേണ്ടി വരും. പിന്നെ നമ്മളൊരു വർഷമൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർക്കൊക്കെ ഇപ്പോൾ 2 നേരം, വലിയവർക്കൊക്കെ നമ്മൾ 2 നേരം മാത്രമേ ഫുഡ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഫുഡിൻ്റെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ പിന്നെ വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്താണോ പഠിപ്പിക്കുന്നത് അതാണ് അവർ പഠിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇറച്ചി മീൻ അങ്ങനെ മാത്രമേ കഴിക്കുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരതേ കഴിക്കുള്ളൂ, അത് ഒരു വലിപ്പമായാലും അവരങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ അപ്പോൾ ചെറുപ്പം മുതലേ നമ്മൾ നല്ല ശീലങ്ങൾ കുട്ടികളെ പറഞ്ഞു, കുട്ടികളെ പഠിപ്പിക്കുന്ന തന്തി നായ്ക്കളെയും പഠിപ്പിക്കും, നായ്ക്കളും മൃഗങ്ങളെല്ലാം നമ്മൾ പരിശീലിപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം അവർ ആ ശീലങ്ങൾ തന്നെയാണ് പിന്നെ വലുതായിട്ടും പിന്തുടരുന്നത്. പിന്നെ അവളുടെ സോപ്പ് കണ്ടു, പെറ്റ് ക്ലീൻ എന്ന് പറഞ്ഞിട്ടൊരു സോപ്പ് ഉണ്ട്. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ കുളിപ്പിക്കുന്നത്. സോപ്പ് പോലെ തന്നെ നമുക്ക് മൈൽഡ് ആയിട്ടുള്ള ഷാംപു മേടിക്കാൻ കിട്ടും. അപ്പൊ അതാണെങ്കിലും നല്ലതാണ്. അപ്പോൾ പിന്നെ ശ്രദ്ധിച്ചു ശ്രദ്ധിക്കാനുള്ളത് ഭക്ഷണത്തിലെ കൂടുതലായിട്ടും മുളക്, അതുപോലെ എരിവ്, അതുപോലെ ഉപ്പ്,
ഇത് ഒഴിവാക്കുക, പരമാവധി ഒഴിവാക്കുക. അതൊരിക്കലും ഇടരുത്. അതിന് പകരം നമ്മൾക്ക് നല്ല മഞ്ഞൾ പൊടി ഇട്ടിട്ട് നമ്മൾക്ക് ചോറിൽ കൂട്ടിക്കൊടുക്കാം. മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ നമ്മൾ ചിക്കനും അതുപോലെ തന്നെ മീനും ഒക്കെ കൊടുക്കുമ്പോൾ നന്നായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ ഏറ്റവും നല്ലതാണ്. ഉപ്പ് അധികമായാലേ ഇവരുടെ ഹെയർ നന്നായിട്ട് കൊഴിയാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇങ്ങനത്തെ പോമറേനിയ അല്ലെ സ്വിറ്റ്സ് നായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അവർ തണവിനെ ഇഷ്ടപ്പെടുന്നതാണ്. ചൂട് അവർക്ക് ഭയങ്കര താങ്ങാനാവില്ല, ചൂടിനെ അവർ ഇഷ്ടപ്പെടുന്നില്ല, തണവ് ഇഷ്ടമാണ്. അതുപോലെ കുളിക്കാനും എല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ കഴിയണത് നമ്മൾ ഒരു ഉച്ചയോട് കൂടിയ നേരത്ത് കുളിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. രാവിലെ അതുപോലെ തന്നെ നല്ല തണവാണ്. വൈകിട്ടാവുമ്പോഴും അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ചെറിയ ഇപ്പോൾ ഈ പ്രത്യേകിച്ച് വേനലിൻ്റെ സമയത്ത് അവർക്ക് നന്നായിട്ട് കാറ്റോട്ടുള്ള സ്ഥലത്ത് നമ്മൾ കൊണ്ടുവന്ന് താമസിപ്പിക്കുക. കൂടിൻ്റെ ഉള്ളിൽ നിന്ന് ഒഴിവാക്കുക, ചിലപ്പോൾ ഒന്ന് പുറത്ത് കെട്ടിയിടുക. അങ്ങനെയൊക്കെ വേണ്ടി വരും നമ്മൾ ഈ സമയത്ത് കേട്ടോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവരുടെ മുകളിൽ കണ്ടു ആസ്പെറ്റോ ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ചൂട് വളരെ കൂടുതലുള്ള ആകാനുള്ള സാധ്യത ഉണ്ട്. അപ്പം നമ്മുടെ മനുഷ്യന്മാർക്ക് പോലെ തന്നെ മൃഗങ്ങൾക്കും അതൊക്കെ അസഹനീയമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുറച്ച് ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഞാനിതിൻ്റെ കൂടിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കും. അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് കണ്ടു ഞാനിതൊരു ചാക്ക് ഒക്കെ നനച്ചിട്ടായിട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ അതൊക്കെ ചൂട് കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങളാണ് നമ്മുടെ ഈ വേനൽക്കാല സമയത്ത് കേട്ടോ. അതുപോലെ തന്നെ അതിലും പ്രധാനമാണ് നമുക്ക് ശുദ്ധമായിട്ടുള്ള വെള്ളം കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ വെള്ളം എപ്പോഴും കൂട്ടിലേ ഉണ്ടായിരിക്കും. അപ്പോൾ അത് കൊടുക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. പുതിയൊരു വീഡിയോയുമായി വരും വരേക്കും ബൈ ബൈ.